ഹായ് ഹലോ നമസ്കാരം വിദ്യ അജീഷാണ് ദി ഐക്കൺ എന്ന ഷോയുടെ മറ്റൊരു എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ആൻഡ് ഐ ഹോപ്പ് യു ആൾ ആർ ഡുയിങ് വെൽ പാഷൻ ആൻഡ് പ്രൊഫഷൻ ഇത് രണ്ടും ഒന്നായി തീരുമ്പോൾ എത്ര അല്ലേ ഒരു മടുപ്പും കൂടാതെ ദിവസവും നമുക്കിഷ്ടമുള്ള ജോലി ചെയ്യാം അങ്ങനെ തൻ്റെ പാഷൻ വളരെ ചെറുപ്പത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രയത്നിച്ച് പഠിച്ച് അത് തൻ്റെ കർമ്മരംഗമായി മാറ്റിയെടുത്ത് തൻറ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാൾ മലയാള സിനിമയിലെ എക്കാലത്തെയും കഴിവുറ്റ സംവിധായകർ പ്രഗത്ഭരായ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന കുറച്ച് പേരുകളുണ്ട് അതിൽ തീർച്ചയായിട്ടും ഇദ്ദേഹവും ഉണ്ടായിരിക്കും ശ്രീ ശ്യാമപ്രസാദ് സർ വെൽക്കം ടു അവർ ഷോ ആൻഡ് ഇറ്റ്സ് എ ഗ്രേറ്റ് ഓണർ ഫോർ ടു ഹാവ് യു ഹിയർ ടുഡേ ടുഡേക്സ് സോ ഹൗ യു സർ എങ്ങനെ പോണു മെൽബണിൽ ഐ ങ്ക് യു ആർ ഓൺ അപ്പോ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഈ പ്രൊഫഷനും പാഷനും പറയുന്നത് എല്ലാവർക്കും അത് ഒന്നായി കിട്ടാറില്ല സാറിൻ്റെ വളരെ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ സാർ ഐ തിങ്ക് സാറിൻ്റെ പാഷൻ തിരിച്ചറിഞ്ഞു അങ്ങനെയാണ് തോന്നുന്നു സാറും അതിനെപ്പറ്റിയാണ് പഠിച്ചതും യു ഡി ഡി ഗ്രാജുവേഷനെല്ലാം അതിൽ ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നു സാറിന് സം വൺ ഹെൽപ്പ് യു അതോ എങ്ങനെയായിരുന്നു ആ ഒരു അതിലേക്കുള്ള ഒരു യാത്ര എങ്ങനെയായിരുന്നു ആദ്യമായി പറയാനുള്ളത് നമ്മുടെ ഈ മേഖലയിൽ പാഷൻ എന്നുള്ള വാക്ക് ഒരുപാട് ദുരുപയോഗം ചെയ്യുന്ന വാക്കാണ് പാഷൻ കൊണ്ട് ഇതൊക്കെ നേടിയെടുക്കാം എന്ന് വിചാരിക്കുന്നത് തെറ്റാണ് തീർച്ചയായും പാഷൻ എന്നുള്ള ഒരു ഒരു പരിധിവരെ നമ്മളെ കൊണ്ടുപോകുകയുള്ളൂ പാഷൻ എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റിലേക്ക് നമ്മൾ നയിക്കില്ല Uh, though it might sound a little inappropriate, I need an analogy. Passion is like your relationship with your girlfriend, and uh, professionalism is like a commitment to your wife. Passion is okay. fleeting, it can move on, mm -hmm. but uh, a professional commitment is deeper mm -hmm. and longer. അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ അത്രയും വർഷങ്ങൾ പഠിക്കാനായി നമ്മൾ സ്വയം സമർപ്പിക്കുന്നു അതിൽ നമ്മൾ സ്വയം നവീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഇതൊന്നും പാഷണലായത് കൊണ്ട് മാത്രം നടക്കില്ല സോ ഐ തിങ്ക് അതിലൊരു ഓവർ യൂസേജ് ഓഫ് വേർഡ് നമ്മൾ ഈ ഒരുപാട് പ്രത്യേകിച്ചും കുട്ടികളത് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഷുഡ് ആക്ച്വലി ഡീപ്പറായിട്ട് എനിക്കൊരു ഒരു ഇതിനകത്ത് പ്രൊഫഷണൽ ആവാനുള്ള എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത് അതിനുള്ള ഒരു പെർസിവിയറൻസ് അതിനു വേണ്ടിയിട്ടുള്ള സാക്രിഫൈസസ് ചെയ്യാൻ തയ്യാറാണോ എന്നുള്ളത് സോ ദെൻ യു ലേൺ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് എ ബാഡർ പ്രോസസ്സ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിനകത്തുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ഇതെല്ലായപ്പോഴും എളുപ്പമുള്ള കാര്യങ്ങളല്ല ഒരുപാട് ഡിസപ്പോയിൻമെൻറ്റ്സ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ഹാർട്ട് ബ്രേക്ക്സ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ വിജയിച്ചില്ലെന്ന് തന്നെയും വരാം പക്ഷേ ഇറ്റ്സ് എ കമ്മിറ്റ്മെൻറ്റ് യു ഹാവ് മെയ്ഡ് ആൻഡ് ദെൻ യു ഫോളോ ദാറ്റ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉയർച്ചകളും താഴ്ചകളോടും കൂടിയിട്ടാണ് ഒരു ഒരു ക്രിയേറ്റീവ് കരിയർ എനിക്ക് ഉണ്ടായിട്ടുള്ളത് യാ ഞാനത് തുടക്കം തന്നെ ഒരു ഡ്രാമ സ്കൂൾ എന്ന് പറയുന്ന ഒരു പ്രൊഫഷണലായിട്ട് ട്രെയിൻ ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയതുകൊണ്ട് ഐ എം മോർ ഓറിയൻറ്റഡ് ടു അപ്രോച്ച് ഇറ്റ് ഇൻ എ പ്രൊഫഷണൽ വേ അത് ഇത് ഡ്രാമ ആയാലും ടെലിവിഷൻ ആയാലും മൂവീസായാലും അത്തരത്തിലുള്ളൊരു അപ്രോച്ചാണ് എനിക്കുള്ളത് ഓക്കെ ോബ്ലി ഡ്രാമാന്നുള്ളതോ ടെലിവിഷൻ എന്നുള്ളതോ സിനിമ എന്നുള്ളതോന്നൊന്നില്ല പക്ഷെ ഐ വാസ് ഷുവർലി ഇൻട്രസ്റ്റഡ് ഇൻ റീഡിംഗ് റൈറ്റിങ് പെയിന്റിങ് മ്യൂസിക് ആക്ടിംഗ് അപ്പം ഇതെല്ലാം കൂടി ചേർന്നിട്ട് ചെറുപ്പത്തിലെ ഐ ഹാഡ് ഓറിയൻറ്റഡ് മൈ സെൽഫ് താങ്ക്സ് ടു ദ കൈൻഡ് ഓഫ് എൻവയറോൺമെന്റ് ഐ ഹാഡ് അറ്റ് ഹോം സ്കൂൾ ആൻഡ് കോളേജ് അപ്പം അപ്പോഴാണ് ഞാൻ പ്രീ ഡിഗ്രി കഴിയുമ്പോഴാണ് ഈ ഡ്രാമ വരുന്നത് സോ ഐ ഫൈൻ ചെറുപ്പകാലത്തെ പറ്റി പറഞ്ഞുകൊണ്ട് പുസ്തകങ്ങളുടെ ലോകത്ത് ഉള്ള യെസ് ധാരാളം പുസ്തകങ്ങൾ വായിക്കാനുണ്ടായിരുന്നു മോസ്റ്റ്ലി ഫിലോസോഫിക് ആൻഡ് സ്പിരിച്വൽ ആക്ച്വലി പക്ഷേ എന്നാലും നല്ല സാഹിത്യമായിട്ടുള്ള ബന്ധം നമ്മളുടെ ക്ലാസിക്സുമായിട്ടുള്ള ബന്ധം അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ സ്കൂളിലും അഭിനയിക്കുക അന്ന് സംവിധാനം എന്നുള്ളൊരു സങ്കല്പമൊന്നും ഇല്ലല്ലോ എന്താണ് സംവിധായകന്റെ റോളൊന്നും നമുക്കറിയില്ല ബട്ട് യു ആർ ബേസിക്കലി ഇൻട്രസ്റ്റഡ് ഇൻ പുട്ടിംഗ് ടുഗദർ സംതിങ് യു നോ ബ്രിങ്ങിങ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആൻഡ് റൈറ്റ് സംതിങ് ഫോർ ദം ആൻഡ് യു നോ ഗെറ്റ് പ്രോപ്പർട്ടീസ് ഫ്രം സംവെയർ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഡയറക്ടറുടെ ജോബ്സിന്റെ പലകന്നേ ചെയ്തിരുന്നു റിഞ്ഞിട്ടില്ല എന്താണ് ഡയറക്ഷൻ പോയപ്പോഴും സോ മൈ എളിസ് ഒക്കെ ഫിലിം സൊസൈറ്റി മൂവ്മെന്റിന്റെ കൂടെ ഞാൻ നല്ല ൾ കാണാൻ സാധിച്ചിട്ടുണ്ട് സോ ഒരു ടേസ്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് അന്ന് ഈ ഇറങ്ങുന്ന സിനിമകളൊക്കെ നന്നായി എല്ലാം ഫോളോ അപ്പ് ചെയ്ത് കാണാറുണ്ടായിരുന്നു ഇറങ്ങുന്ന ഇറങ്ങുന്ന സിനിമകളല്ല സിനിമകളൊന്നും കാണുന്നില്ല സിനിമകളല്ലേ അന്ന് മുതലേ ഞാൻ കാണുന്നത് സോ ഇറ്റ് ജസ്റ്റ് ബ്രോട്ട് എ ലോട്ട് ഓഫ് ചേഞ്ച് ഇൻ മൈ സെൻസിബിലിറ്റി അതുപോലുള്ള സിനിമകള് യൂറോപ്യൻ ഫിലിം സൊസൈറ്റി ഇൻ ഡ്യൂറിങ് ദി വാസ് വെരി സ്ട്രോങ് ഓക്കെ അപ്പോൾ സാറ് ഈ വായിച്ച പുസ്തകങ്ങൾ അതുപോലെ അന്ന് ചെയ്ത അന്ന് നമ്മൾ സ്കൂളിലും കോളേജിലുമായിട്ട് ചെയ്ത ആക്ടിവിറ്റീസ് ഇതൊക്കെ പിന്നീട് ഒരു ഫിലിം ഡയറക്ഷനിലേക്കും സ്ക്രിപ്റ്റ് റൈറ്റിംഗിലേക്കൊക്കെ വരുമ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ അന്ന് എപ്പോഴെങ്കിലും വായിച്ചു പോയ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ പുസ്തകങ്ങൾ മാത്രമല്ല നമ്മൾ കണ്ട ചുറ്റുമുള്ള ജീവിതം നമ്മൾ കണ്ട ആർക്കിടെക്ചർ നമ്മൾ കണ്ട പെയിൻറ്റിങ്സ് എല്ലാം ബിക്കോസ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു ക്യാമറയോടെ വയ്ക്കണമെന്നോ ആക്ടേഴ്സിനോട് ഇങ്ങോട്ട് മാറിപ്പോകണമെന്നോ എന്ത് പറയണമെന്നോ എങ്ങനെ പറയണമെന്നോ പറയുന്ന ആളല്ല ഡയറക്ടർ ഈസ് എ സം ടോട്ടൽ ഓഫ് ഹിസ് ടേസ്റ്റ് അത് എല്ലാ മേഖലയിലും ബി ലിറ്ററേച്ചർ ഓർ ഫിലോസഫി ഓർ പോളിറ്റിക്സ് ഓർ ആർക്കിടെക്ചർ ഓർ എല്ലാത്തിലുമുള്ള കാഴ്ചപ്പാടുകളുടെ എല്ലാത്തുകയാണ് വന്നിരിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഒരു നോർമലി സാർ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ എങ്ങനെയാണ് ഒരു അതായത് ഒരുപാട് ആസ്പയറിംഗ് ആയിട്ടുള്ള കുട്ടികൾ ഇപ്പം ഉണ്ടാവും നമുക്ക് ചുറ്റും ഇങ്ങനെ ഒരു ഫിലിം മേക്കിംഗ് ചെയ്യണം മേ ബി അവർ അവരുടെ ഇഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ് തുടങ്ങുന്നതായിരിക്കും അപ്പോൾ സാറ് സാറിൻ്റെ നോ ഐ യൂഷ്വലി ബേസ് മൈ ഫേംസ് മോസ്റ്റ് ഓഫ് ഓൺ ഓൺ ലിറ്റററി വർക്ക്സ് പബ്ലിഷ്ഡ് വർക്ക്സിന് ബേസ് ചെയ്താണ് പല സിനിമകളും അപ്പോൾ അതുകൊണ്ട് തന്നെ ദേ ഹാവ് ഇൻസ്പയർഡ് മീ ആൻഡ് യു നോ ഐ വോണ്ട് ടു മേക്ക് എ വേർഷൻ ഓഫ് ഇറ്റ് ഇൻ ത്രൂ മൈ മീഡിയം ഓഫ് സിനിമ ഓർ ടെലിവിഷൻ അപ്പോൾ അതുകൊണ്ട് അതിനെ പിന്നെ സിനിമയാക്കാനുള്ള എൻ്റെ മാധ്യമമാക്കാനുള്ള അല്ലെങ്കിൽ അത് എൻ്റേതാക്കാനുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടക്കാറുള്ളത് സോ ഇറ്റ്സ് എ പ്രോസസ്സ് ഓഫ് അസിമിലേറ്റിംഗ് വാട്ട് എവ വർക്ക് ദാറ്റ് ഇൻസ്പയർഡിൻ യു ആൻഡ് ഐഡൻറ്റിഫൈങ് വിത്ത് ഇറ്റ് ആൻഡ് മേക്കിംഗ് ആൻഡ് ഇൻറ്റർപ്രട്ടേഷൻ ഓഫ് ദാറ്റ് റീക്രിയേഷൻ ഓഫ് ദാറ്റ് കാരണം അഗ്നിസാക്ഷി എന്നുള്ളത് പുസ്തകം ഒരു എഴുപതുകളിലെ ഒരു സ്ത്രീയാണ് എഴുതിയത് ഒരു എൺപത് സ്ത്രീയാണ് എഴുതിയത് നിർമ്മിച്ചത് ടു തൗസൻഡ് സോറി നയൻറ്റി എയ്റ്റിൽ സിനിമയായി ചെയ്യുന്ന ഒരു പുരുഷനാണ് വേറൊരു ഒരാൾ സോ ഓബിയസ്ലി ദീസ് ആർ ടു ഇൻറ്റർപ്രിറ്റേഷൻസ് എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ എഴുത്തുകാരിയുടെ ഇൻറ്റർപ്രിറ്റേഷൻ ആ എഴുതി കഴിഞ്ഞപ്പോൾ തീർന്നു സോ ഫിലിം മേക്കർ ഫൈൻസ് ഹിസ് ലൈഫ് ദ ലൈഫ് അറൌണ്ട് ഹിം സെർട്ടൺ വാല്യൂസ് സെർട്ടൻ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഈസി ആസ്കിങ് അബൌട്ട് ഹിംസെൽഫ് അതെല്ലാം അതിനുള്ള ആൻസർ അതിലുണ്ട് അത് ആ റീക്രിയേഷൻ ഉണ്ടാവുന്ന രീതിയിലേക്ക് ആ സ്ക്രിപ്റ്റ് മാറുക അതിനെ റിയലൈസ് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ വാല്യൂസ് ഉണ്ടാവുക അഗ്നിസാക്ഷിയെ പറ്റി പറഞ്ഞു സാർ ഒരിക്കൽ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട് അതൊരു ടെലിഫിലിം എന്നുള്ള രീതിയിലായിരുന്നു സാർ അത് ആദ്യം അല്ല ഒരു സീരീസ് ആയിട്ടാണ് ദൂരദർശന് ആദ്യം ആലോചിച്ചത് ഓക്കെ അതിൽ നിന്നും അതിലേക്കുള്ള ഒരു ചില ക്യാരക്ടേഴ്സിന് ആദ്യമേ മനസ്സിൽ കണ്ടുകൊണ്ടോ ഇന്നാള് ചെയ്താൽ അത് മനസ്സിൽ അതോ വൺസ് യു ആർ ഡൺ പക്ഷേ നന്നാവും സമയത്തൊന്നും അങ്ങനെ ഇല്ല ബിക്കോസ് ഐ വാസ് എ ഫസ്റ്റ് എന്ന് നമുക്കറിയില്ല പിന്നെ ഇഫ് യു റിമെമ്പർ ദ മൂവി അതിനകത്തുള്ള പ്രധാന അങ്ങനെ പെട്ടെന്ന് നമുക്ക് കേരളത്തിലെ ഒരു ആർട്ടിസ്റ്റിനെ വെച്ച് കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല തേതി ശോഭനയാവാം എന്നുള്ളൊരു ഉണ്ടായിരുന്നു ആൻഡ് ഷീ വാസ് ഹാപ്പി ടു ഡു ഇറ്റ് പക്ഷേ ഈ ഉണ്ണി നമ്പൂതിരി എന്നുള്ള പ്രധാന കാരക്ടർ ഉണ്ടല്ലോ വിച്ച് വാസ് ഫൈൻലി ആക്റ്റഡ് ബൈ രജിത് കപൂർ ബോംബെയിലുള്ള തിയേറ്ററുകൾ അപ്പോൾ അതിലേക്ക് എത്താൻ കുറച്ച് സമയമെടുത്തു പലരെയും നമ്മൾ ആലോചിച്ചാൽ മലയാളത്തിലുള്ളത് പക്ഷേ അതിൻ്റെ ഒരു ഫിസിക്കൽ ഫീച്ചേഴ്സ് അതുപോലുള്ള ചില ബിഹേവിയറൽ പാറ്റേൺസ് ഇതെല്ലാം നോക്കിയ ഒരാളെ കണ്ടുപിടിക്കാൻ സമയമെടുത്തു ഞാനതായിരുന്നു ചോദിക്കാൻ വന്നത് ഇപ്പോൾ ഈ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന പടത്തിലെ മൈക്കിൾ എന്ന് പറയുന്ന ക്യാരക്ടർ ഹേ ജൂഡിലാവുമ്പോൾ തൃശാ മാം ചെയ്ത ക്യാരക്ടർ അല്ല അതുപോലെ തന്നെ ജൂഡിന്റെ ക്യാരക്ടർ അതുപോലെ ഒരേ കടൽ എന്ന മൂവിയിലേക്ക് വരുമ്പോൾ അതിലെ ദീപ്തി അതൊക്കെ ഒരുപാട് വളരെ പെക്യുലർ ആയിട്ടുള്ള കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അവരോരോരുത്തരും പ്ലേ ചെയ്യുന്നത് അപ്പോൾ ഹൗ ഡു യു ഡെവലപ്പ് ദാറ്റ് ക്യാരക്ടർ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അങ്ങനെ ആ ഒരു അത്രയും എന്താ പറയുക നമുക്കൊരു മനുഷ്യന് പുറത്തുനിന്ന് കാണുന്ന ഒരു മനുഷ്യന് തൻ്റെ ഇമോഷൻസും കാര്യങ്ങളും എല്ലാം ചില സമയത്ത് അതിൽ വളരെ മാച്ച് ചെയ്യാൻ പറ്റുന്ന പോലെ തോന്നാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ ഒരു ക്യാരക്ടറിനെ ഇത്രയും ഡെപ്തിൽ ഡെവലപ്പ് ചെയ്തെടുക്കാറ് ഈ ക്യാരക്ടേഴ്സിനെ നമ്മൾ സിനിമയാക്കണം അല്ലെങ്കിൽ കഥ എഴുതണം എന്നൊക്കെ ആലോചിക്കുന്നത് തന്നെ സോ ആൻഡ് യു നോ കോപ്പ് ഔട്ട്സ് ഓർ ദേ ആർ മിസ് ഫിറ്റ്സ് അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ എഴുതി ചെയ്യുന്നത് ദാറ്റ് ഇറ്റ്സ് സൾ മേക്സ് ദം എൻ ഇൻട്രെസ്റ്റിംഗ് പ്രോപ്പസിഷൻ പിന്നെ ഒബ്വിയസ്ലി ഇത്തരത്തിലുള്ള നല്ല പുസ്തകങ്ങളിൽ നിന്ന് എടുക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണം അതിനൊരു ഡെപ്ത് ഓൾറെഡി ഉണ്ടാവും ഇറ്റ്സ് നോട്ട് ലൈക്ക് എപ്പൊ ഒരു മൂവി സിനിമയ്ക്ക് വേണ്ടി ഒരു സിനിമ ഒരു കഥ എഴുതുന്നതിനുള്ള എനിക്കുള്ളൊരു ഒരു വ്യക്തിപരമായൊരു ഇഷ്ടക്കേട് അത് ഒരു സിനിമാ കഥയായിത്തീരും അൾട്ടിമേറ്റ്ലി കാരണം സിനിമയ്ക്ക് ആവശ്യമുള്ള സിനിമ ഒരു ഫിലിം പ്രൊഡക്ഷൻ ഈസ് ഡിക്റ്റേറ്റഡ് ബൈ ഹൺഡ്രഡ് തിങ്സ് അതെല്ലാം അതിൻ്റെ അതിൻ്റെ ഒരു ഒരു ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് എന്നുള്ള രീതിയിലുള്ള പല രീതിയിൽ ഡിക്റ്റേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാവും ലൈക്ക് വാട്ട് ലെങ്ത് ഇറ്റ് ഷുഡ് ബി വാട്ട് കൈൻഡ് ഓഫ് ജോണർ ഇറ്റ് ഷുഡ് ബി വാട്ട് കൈൻഡ് ഓഫ് ഹീറോ യു വാണ്ട് വാട്ട് കൈൻഡ് ഓഫ് ഇമോഷൻ ഷുഡ് യു കൻ വാട്ട് ആർ ദി അതർ എലിമെൻറ്റ്സ് ലൈക്ക് മ്യൂസിക് ആൻഡ് ഡാൻസ് ആൻഡ് ഓൾദോസ്റ്റ് അഫ് ദാറ്റ് ഗോസ് എൻ അങ്ങനെയുള്ള കുറേ കൺസഡ്രേഷൻസ് വെച്ചിട്ടാണ് ഒരു ഫിലിം സ്ക്രിപ്റ്റ് ഉണ്ടാവുന്നത് സോ ദാറ്റ് എസ് സെൽഫ് ഈസ് എ വെരി യു നോ പൊല്യൂട്ടഡ് വേ റോങ് വേ ഓഫ് ക്രിയേറ്റിംഗ് വെറാസ് എ നോവൽ എഴുത്തുകാരനും ജീവിതവും നേരിട്ടുള്ള ബന്ധമാണ് ദർ ഇസ് നത്തിങ് എൽസ് എഴുത്തുകാരൻ്റെ കഴിവോ കഴിവില്ലാമേ മാത്രമേ ഉള്ളൂ അതിനകത്തുള്ളൊരു അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം സോ ദർ ബൈ ദാറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ദ മെറ്റീരിയൽ ദാറ്റ് ഹീസ് ട്രൈ ടു ക്രിയേറ്റ് ഈസ് വെരി പ്യുവർ ആൻഡ് സിനിമയ്ക്ക് വേണ്ടി തിരക്ക് തീഴുന്നത് പലപ്പോഴും ഇംപ്യൂറാണ് അങ്ങനെ അല്ലാത്ത ബ്രിഡ്നായിരം സിനിമകളുണ്ട് ഇല്ലാതെ ഞാൻ പറയുന്നില്ല എക്സെപ്ഷൻസ് ഉണ്ട് ബട്ട് ജനറലി അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഒരു ആ പ്യൂറിറ്റി ഉള്ള ആ പവറുള്ള ആ ഡെപ്ത് ഉള്ള പല ലെയേഴ്സുള്ള കഥാവസ്തുവിലേക്ക് ഞാൻ പോകുന്നത് മെറ്റീരിയലിലേക്ക് ഞാൻ പോകുന്നത് അതുകൊണ്ടാണ് പുസ്തകങ്ങളുടെ അന്വേഷിച്ചില്ലെന്ന് ബിക്കോസ് ദൾറെഡി ബിൽറ്റ്ൻഡ് സോ അപ്പോൾ ആ വർക്കിന് മുമ്പിൽ മോളിൽ എനിക്ക് കയറി നിൽക്കേണ്ട കാര്യമുള്ളൂ അപ്പം അഗ്നിസാക്ഷി സോ ബ്യൂട്ടിഫുള്ളി കൺസ്ട്രക്റ്റഡ് ഓൾറെഡി മൈ ജോബ് ഈസ് ടു ക്രിയേറ്റ് എ മൂവി ബേസ്ഡ് ഔട്ട് ഓഫ് ദാറ്റ് ഫോർ ടു ഡേയ്സ് ടൈംസ് ഫോർ ടു ഡേയ്സ് വ്യൂവേഴ്സ് സോ ആ ഒരു അപ്രോച്ചാണ് ഞാൻ സ്വീകരിക്കാറുള്ളത് ഓക്കെ എപ്പോഴും അങ്ങനെ ഒരു തീം ചൂസ് ചെയ്യുമ്പോൾ ഒരു സിനിമയിലേക്ക് വേണ്ട ഒരു കഥ ചൂസ് ചെയ്യുമ്പോൾ മറ്റുള്ളവരിൽ മറ്റുള്ള സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കണം അങ്ങനെ ഒരു ഇൻറ്റൻഷനലി എടുക്കുന്ന ഒരു ഡെസിഷനാണോ കാരണം നമുക്ക് എപ്പോഴും സാറിൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ അതിലൊരു എപ്പോഴും അതൊരു വ്യത്യസ്തമായി തന്നെ നിൽക്കും ആ ഒരു പടത്തിന് ആ സിനിമ ത്രൂ ഔട്ട് ക്യാരി ചെയ്യുന്നതും എല്ലാം അപ്പോൾ അതെങ്ങനെ ഇൻറ്റൻഷനലി എടുക്കുന്ന ഒരു ഡിസിഷൻ ആണോ ഒരു 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 ജസ്റ്റ് എന്താ ആഫ്റ്റർ ഡെസിഷനാണോ യു ഗോട്ട് ബി ഓതൻറ്റിക് ഒതന്റിസിറ്റി ആണതിൽ ഏറ്റവും പ്രശ്നം യു ഗോട്ട് ബി ഒഥൻറ്റിക് ടു ദ ലൈഫ് ദറ്റ് യു പോൾട്ടി ദി എലിമെൻറ്റ്സ് ദറ്റ് യു യൂസ് ദ സ്റ്റൈൽ യു യൂസ് ദ ടെക്നോളജി യൂസ് ഒഥൻ്റിസിറ്റിക്ക് വേണ്ടി ശ്രമിക്കാറുണ്ട് പരമാവധി എല്ലായ്പ്പോഴും ഇത് വിജയിച്ചിട്ടില്ല ഞാൻ പക്ഷേ പരമാവധി ഞാൻ അതിന് ശ്രമിക്കാറുണ്ട് ഒരു ഒരു ഫീലിംഗിൻ്റെ ഒരു സിറ്റുവേഷൻ്റെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഹ്യൂമൻ സിറ്റുവേഷൻ എങ്ങനെ ഒത്തന്റിക്കായി നമുക്ക് ചെയ്യാൻ പറ്റും സോ ഇഫ് യു ഫോളോ ദാറ്റ് ദാറ്റ് ട്രെയിൽ

അപ്പോൾ കാണാറുണ്ടോ ഈ സിനിമകളൊക്കെ അല്ല ഇറ്റ്സ് വെരി ട്രൂ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഇറ്റ്സ് എ വെരി എക്സൈറ്റിങ് ടൈംസ് ധാരാളം ഓപ്പൺ അപ്പ് ചെയ്യുന്നുണ്ട് ധാരാളം ക്രിയേറ്റീവായിട്ടുള്ള യങ് പ്രൊഫഷണൽസ് വരുന്നുണ്ട് നമ്മളുടെ പഴയ മാമൂലുകളുണ്ടല്ലോ കൺവെൻഷൻസിനെയൊക്കെ തകർത്തിട്ടുണ്ട് ഹീറോയിസം ആയാലും സിനിമയിൽ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആയാലും ഒക്കെ പല കൺവെൻഷൻസിനെ തകർത്തിട്ടുണ്ട് ടുത്തിടെ കണ്ടെങ്കിലും എനിക്ക് കാണാൻ പറ്റും പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് കാണിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഐ വിഷ് അത് അങ്ങനെയും കൂടി ആയിരുന്നെങ്കിൽ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഒരു എന്റെ ഉള്ളിൽ ഒരു ഫിലിം മേക്കർ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു ചെറിയ ഡിസാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉള്ള ഉണ്ട് അതുകൊണ്ടാണ് ഒരു പൂർണ്ണമായിട്ടൊരു എക്സാമ്പിൾ എന്നൊന്നും എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല അതുപോലെ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും ഒരു അല്ലേ അപ്പോൾ അങ്ങനെ നമ്മളെപ്പോഴും സാറിന് തന്നെ തോന്നിയിട്ടുണ്ടോ ഐ ഷുഡ് ഹാവ് ഡൺ ബെറ്റർ മേക്കിംഗിന് ഒരുപാട് ഒരു നൂറായിരം കോംപ്രമൈസുകൾ നിറഞ്ഞതാണ് ഓരോ ദിവസവും ഒരു സംവിധായകന്റെ മുമ്പിൽ ഒരു നൂറോളം ചോദ്യങ്ങൾ ഉണ്ടാവും അവിടെ വേണോ ഇവിടെ വേണോ അത് ക്യാമറ ആ കുട്ടിയുടെ ഷേർട്ടിന്റെ കളർ റെഡ് ആണോ അതോ യെല്ലോ വേണോ

അവിടെ ഷൂട്ട് ചെയ്യണമെന്നായിരിക്കും നമുക്ക് ആഗ്രഹം പക്ഷേ അവിടെ വേണമെങ്കിൽ യൂണിറ്റിനൊരു എക്സ്ട്രാ കോൾ ഷീറ്റ് കൊടുക്കേണ്ടി വരും ഇറ്റ് മീൻസ് നോട്ട് മോർ മണി അപ്പം നമ്മൾ അതിലെങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്നത് അതിന് പകരം വേറെ എങ്ങനെ എങ്ങനെയതിനെ അതേ ഇമ്പാക്റ്റ് ഉണ്ടാക്കാം ബട്ട് യു ആർ സെർട്ടൺലി കോംപ്രമൈസിംഗ് ലിറ്റിൽ ബിറ്റ് ഓൺ ദാറ്റ് അങ്ങനെ നൂറായിരം കോംപ്രമൈസുകളിലൂടെയാണ് വരുന്നത് സോ സംസ് യു ലൂസ് ഔട്ട് ഓൺ വാട്ട് യു ടു സേ യു നോ സം ഡിസപ്പോയിൻമെൻസ് ഉണ്ടാവും ബട്ട് ദെൻ ദറ്റ്സ് ദറ്റ്സ് എ പ്രോസസ് ഐ മീൻ അൾട്ടിമേറ്റ്ലി ഫിലിം മേക്കിങ്ങിനെ പറ്റിയുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് അന്തര തെർഹൌസിന്നുള്ളൊരു പ്രസ്ഥനായിട്ടുള്ള റഷ്യൻ സംവിധായകൻ്റെയാണ് അദ്ദേഹം പറയുന്നത് ഭയങ്കര മഴയുള്ളൊരു രാത്രിയിൽ കൂറ്റാ വളരെ കൂരിരുട്ടുള്ള രാത്രിയിൽ കരിങ്കല്ലും കുപ്പിച്ചെല്ലുകളൊക്കെ നിറഞ്ഞൊരു പാതയിലൂടെ ഒരാൾ നടന്നു പോവുകയാണ് അയാളുടെ മുമ്പിലുള്ള മിഷൻ അയാൾക്ക് അയാളുടെ കയ്യിലൊരു മെഴുകുതിരി നാളം കൊടുത്തിട്ടുണ്ട് ആ മെഴുകുതിരി നാളം ഒരറ്റത്തു നിന്നും മറ്റേ അറ്റം വരെ കൊണ്ടെത്തണം എന്നാണ് അപ്പം അയാൾ നടഞ്ഞ് കുതിർന്നേക്കാം അയാൾ നിലത്ത് വീണേക്കാം കാലിലൊക്കെ ചോര പൊട്ടിയേക്കാം എന്ത് വേണമെങ്കിൽ സംഭവിക്കാം പക്ഷേ ഈ ഈ ദീപനാളം കെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അതുപോലെയാണ് ഫിലിം മേക്കറുടെ മുമ്പിൽ അഗ്നിസാക്ഷി വായിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഇനീഷ്യൽ ഇൻസ്പിറേഷൻ

ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ എല്ലാ സിനിമകളും അതങ്ങനെ തന്നെ ഒരു എല്ലാ സിനിമ നിർമ്മാ ഐ മീൻ നിർമ്മിക്കുന്നവർ നോട്ട് ഡയറക്ടേഴ്സ് ആക്ച്വലിട്ടോ സിനിമ ഡയറക്ടേഴ്സ് അതിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് അപ്പോൾ സാറിൻ്റെ സിനിമകളിലെ പാട്ടുകളായാലും ഇപ്പോൾ ഒരേ കടലിലെ പാട്ടായാലും ശരി പ്രണയസന്ധ്യ അതൊക്കെ ആ സിറ്റുവേഷന് ഒരുപാട് കോംപ്ലിമെൻ്റ് ചെയ്യുന്നതാണ് ആ പാട്ട് അപ്പോൾ അതിന്റെ ക്രിയേഷനിലൊക്കെ സാറിന്റെ ഒരു സാന്നിധ്യം ഉണ്ടാവാറുണ്ടോ അങ്ങനെ അതിൻ്റെ മാത്രമല്ല ഈ സിനിമയിൽ കാണുന്ന കേൾക്കുന്ന എല്ലാ ഓരോ ഘടകങ്ങളിലേയും എന്റെ ഉണ്ട് അതാണ് ഒരു ഡയറക്ടർ ജോലി പ്രത്യേകിച്ച് മ്യൂസിക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു മേഖലയും കൂടി ആയതുകൊണ്ട് ഈ സിനിമയില് പാട്ടുകൾ എന്നല്ല സിനിമ സംഗീതം എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പാട്ടുകളെ കുറിച്ചല്ല ആലോചിക്കാം പാട്ടുകൾ ഐ ഓൾവേസ് കൺസിഡർ ഇറ്റ് ആസ് എ നെസസറി നെസസറിബിൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലാണ് ശരിക്കും ഫിലിമിൻ്റെ ഒരു സോളിരിക്കുന്നത് അത് ചെയ്യാനാണ് ഞാൻ പ്രധാനമായും ചെയ്യുന്നത് പക്ഷേ ചിലപ്പോൾ ഈ നേരത്തെ പറഞ്ഞ കോംപ്രമൈസുകളുടെ ഭാഗമായിട്ട് സോങ്ങുകൾ ഇങ്ങനൂടെ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ആ പാട്ടുകൾ ഏത് വിധത്തിലുള്ളതായിരിക്കണം അതിൻ്റെ അതിൻ്റെ കളർ എന്തായിരിക്കണം അതിൻ്റെ ഒരു രാഗത്തിൻ്റെ രൂപം എന്തായിരിക്കണം അതിൻ്റെ ലിറിക്കിൻ്റെ പ്ലാൻ എന്തായിരിക്കണം അതൊക്കെ ചെയ്യാറുണ്ട് ഒരേ കടൽ ഫോർ ഇൻസ്റ്റൻസ് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് അതിലെല്ലാ സാധാരണ പാട്ടുകൾ സിനിമയ്ക്ക് മുമ്പ് ആണ് പ്രൊഡ്യൂസ് ചെയ്യാറുള്ളത് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ദിൽ ബി എ ഒരു റെക്കോർഡിങ് സെഷൻ പാട്ടുകളൊക്കെ നേരത്തെ എടുക്കും ഞാൻ ആ രീതിയെല്ലാം ഫോളോ ചെയ്യാറുള്ളത് സിനിമ ഷൂട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് എഡിറ്റൊക്കെ ചെയ്ത ശേഷമാണ് ഞാൻ പാട്ടുകളെ കുറിച്ച് ആലോചിക്കാറുള്ളത് പരമാവധി പാട്ടുകളിങ്ങനെ കുറയ്ക്കാം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് സോ അത് എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ സാധാരണ സിനിമകളിൽ നമ്മൾ ഓരോ പാട്ടും ഓരോ ഇപ്പോൾ ഇന്ത്യൻ സംഗീതത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് ഓരോ രാഗത്തിലാണത് ഉണ്ടാവുക പൂർണ്ണമായ അല്ലെങ്കിലും രാഗത്തിൻ്റെ ഛായ ഉള്ളതായിരിക്കും ഉണ്ടാവുക പക്ഷേ ഇതെനിക്ക് തോന്നി ഈ സിനിമയെ മൊത്തം ഒരു ബൈൻഡ് ചെയ്യുന്ന രീതിയിലുള്ളൊരു വളരെ കൊഹസീവായിട്ടുള്ളൊരു ഒരു ഒരു മ്യൂസിക്കൽ മൂഡായിരിക്കണം മ്യൂസിക്കൽ പാലൻറ്റായിരിക്കണം ഇതിന് ഉണ്ടാവേണ്ടത് ഞാൻ ആലോചിച്ചു അങ്ങനെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ശുഭോധതൊരാളി എന്നുള്ള രാഗത്തിൽ ആണതിൽ എല്ലാ പാട്ടുകളും എല്ലാ പാട്ടുകളും അതാണ് ഇൻക്ലൂഡിങ് ദ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ശരി സോ യു ഗെറ്റ് എ ഗ്രേറ്റ് എൻവലപ്പിംഗ് ഒരു മൂഡ് മെനു വാച്ച് ദറ്റ് ഫിലിം മ്യൂസിക് പ്രത്യേകിച്ച് ശുഭോന്ത തൊരാളി രാഗം വളരെ ഒരു എല്ലാം കോളിക്കലി വളരെ നമ്മളെ ഗ്രിപ്പ് ചെയ്യുന്നൊരു രാഗമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് യാ ഓക്കെ അപ്പോൾ ഇനി ഇനി എന്നായിരിക്കും ഞങ്ങൾ അങ്ങനെ പ്രേക്ഷകർക്ക് ഒരു ശ്യാമപ്രസാദ് മൂവി വർക്കിംഗ് ഓൺ കപ്പിൾ ഓഫ് തിങ്സ് ചെയ്യാൻ പോകുന്ന സിനിമയെ പറ്റി പറയരുതെന്നാണ് ഭയങ്കര ജിങ്സ്റ്റെന്നാണ് പറയുന്നത് ബട്ട് സംതിങ് വി ഇൻട്രസ്റ്റ് മീ യു നോ സോ ഐ ഹവ് ഡൺ ഫിലിംസ് അബൌട്ട് എക്സ്പാർട്സ് ലിവിങ് ഇൻ ഡിഫറെ കൺട്രീസ് യു കെ ഓർ ഗൾഫ് ഓർ യു എസ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്

ആൾക്കാരുണ്ടായിരിക്കും ആസ്പയറിംഗ് ഫിലിം മേക്കേഴ്സ് ഉണ്ടായിരിക്കും അവർക്കൊക്കെ സാറിൻ്റെ ഭാഗത്ത് നിന്ന് എന്തായിരിക്കും അസ്പയറിംഗ് ഫിലിം മേക്കേഴ്സിനോട് എനിക്ക് പറയാം എനിക്ക് നിങ്ങളോട് ഭയങ്കര അസൂയുണ്ട് കാരണം ഞാനൊക്കെ ഒരു അസ്പയറിംഗ് ഫിലിം ആയിരുന്നപ്പോൾ അല്ലെങ്കിൽ അസ്പയറിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നപ്പോൾ ഇതിലേക്ക് എത്താൻ വളരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഒരു ഫിലിമിൻ്റെ മീഡിയം എന്താണ് ഫിലിമിൻ്റെ ടെക്നോളജി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഐ ഹാഡ് ടു ഗോ ടു എ ഫിലിം സ്കൂൾ ദർ ഇസ് നോ ദ വേ അല്ലെങ്കിൽ കുടമ്പാഗത്ത് ആരെങ്കിലും ഡയറക്ടറെ പിന്നിൽ പോയി യൂനോ ഒരു അൺസെർട്ടൺ ആയിട്ടുള്ളൊരു ഫ്യൂച്ചറോട് കൂടിയിട്ട് സോ വി ഹാവ് ടു സ്റ്റഡി ത്രൂ യൂനോ ഒരു സിസ്റ്റമാറ്റിക് ട്രെയിനിങ് ഒക്കെ ആയിട്ടാണ് ഫിലിം ഇൻസ്റ്റുഡ്യൂട്ടിൽ ചെയ്തത് ലക്കലി ഫോർ ടുഡേയ്സ് എസ്പയറിംഗ് ഫിലിം മേക്കേഴ്സ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ദെർ ആർ ഓൾ കൈൻഡ്സ് ഓഫ് ഇൻഫർമേഷൻ അവൈലബിൾ ഓൺ ഫിലിം മേക്കിംഗ് ആൻഡ് ഏത് തരം സിനിമയും കാണാൻ പറ്റും പണ്ട് നമുക്ക് ഫിലിം ഇൻസ്റ്റ്യൂട്ടിൽ പോകുമ്പോഴേ ഈ റെഫറൻസ് ഫിലിംസ് എല്ലാം കാണാൻ പറ്റുള്ളൂ ആൻഡ് ടു ഡിസ്കസ് വിത്ത് യുനോ പ്രൊഫസേഴ്സ് ഇന്ന് ഏത് തരത്തിലുള്ള ഇൻഫർമേഷൻ നമുക്കുണ്ട് പല രീതിയിലുള്ള സേ സിറ്റിസൻ കെയ് എന്നുള്ള ഓർട്ട്സ് ആൻഡ് വെല്ലസ് ഞാൻ ക്ലാസ്സിൽ ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള സിനിമ ഇന്ന് ഓർട്ട്സ് ആൻഡ് വെല്ലസ് സിറ്റിസൺ കെയ്ൻ കാണുകയും ഓർസ് ആൻഡ് വെല്ലസ് അതിനെക്കുറിച്ച് പറഞ്ഞത് കേൾക്കുകയും എത്രയോ കമൻറ്റേറ്റേഴ്സ് അതിനെപ്പറ്റി പറഞ്ഞത് കാണുകയൊക്കെ ചെയ്യാം സോ ഇറ്റ് ഈസ് ജസ്റ്റ് യുവർ ഇൻട്രസ്റ്റ് ആൻഡ് യുവർ എബിലിറ്റി ടു ഗെറ്റ് ഇൻ ടു ഇറ്റ് മാത്രമേ അതിലുള്ളൂ ആൻഡ് ഒരു മൊബൈൽ ഫോൺ വീഡിയോ ക്യാമറയിലുള്ള മൊബൈൽ ഫോണിലുള്ള ആരും ഫിലിം മേക്കറാണ് സോ ദീസ് നത്തിങ് ദ സ്റ്റോപ്പിംഗ് ദുനോ അവരുടെ ഉള്ളിലുള്ള ഐഡിയ ഒഴിച്ച് ഇഫ് ദേ ഹാവ് എ സ്ട്രോങ് ഐഡിയ ദേ ക്യാൻ ഗോ ഔട്ട് ആൻഡ് ഷൂട്ട് ആൻഡ് എഡിറ്റ് ആൻഡ് പുഡ് ഇറ്റ് അപ്പ് ഓൺ ദ എയർ ആൻഡ് യു നോ മേക്ക് പീപ്പിൾ എൻ്റർടൈൻ അതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് സോ അതുകൊണ്ടാണ് ഞാൻ അവരോട് അസൂയണ്ടെന്ന് പറയുന്നത് സോ വേറെ ഒന്നും അവരെ സ്റ്റോപ്പ് ചെയ്യാൻ ഇതികരുത് അസിസ്റ്റന്റ് ഡയറക്ടർ ആവേണ്ട കാര്യം പോലുമില്ല യു ക്യാൻ ജസ്റ്റ് ഗോ ഹെഡ് ആൻഡ് ഷൂട്ട് മേക്ക് എ സ്റ്റോറി ഗെറ്റ് യുവർ ഫ്രണ്ട്സ് ടു ആക്ട് ഇൻ ഇറ്റ് ഓർ ഡു ദ ടെക്നിക്കൽ സൈറ്റ്സ് ആൻഡ് ദെൻ യു ദെൻസെ അത്ര സോ താങ്ക് യു സോ മച്ച് സാർ ഫോർ ദിസ് വാല്യുബിൾ ടൈം ഞങ്ങൾക്ക് എന്താ പറയുക ഞാൻ ഐ ഫീൽ റിയലി ഓണേഡ് ഒരു ചാറ്റ് എനിക്ക് ഇന്ന് ഇവിടെ നടക്കാൻ സാധിച്ചില്ല അപ്പോൾ ഇനിയും ഒരുപാട് സാറിൻ്റെ കയ്യിൽ നിന്നും ഇനിയും ഒരുപാട് നല്ല മൂവീസ് ഞങ്ങളിലേക്ക് എത്തട്ടെ ഞങ്ങൾ പ്രേക്ഷകർക്ക് അതൊക്കെ കാണാൻ സാധിച്ചു സാറ് ശ്രമിച്ചാൽ മതി അത് നല്ലതായി തന്നെ മുന്നോട്ട് വരും അപ്പോൾ താങ്ക് യു സോ മച്ച് സാർ ആൻഡ് ഐ വിഷ് യു അർ വെരി ഗുഡ് ഹോളിഡേ ഹിയർ സാറിൻ്റെ വർക്കൊക്കെ നന്നായി നടക്കട്ടെ താങ്ക് യു സോ മച്ച് എംഫോ ടി വി ഓസ്ട്രേലിയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ ഈ അഭിമുഖം ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സാറിൻ്റെ സാറിൻ്റെ എക്സ്പീരിയൻസും സാറ് കടന്നുപോയ വഴികളും നമുക്ക് കുറച്ചെങ്കിലും അറിയാൻ സാധിച്ചു ഇനി മറ്റൊരു നല്ല അഭിമുഖവുമായി വീണ്ടും ഞങ്ങൾ തിരിച്ചെത്താം താങ്ക് യു